ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നമ്മൾ കിച്ചണിൽ വേസ്റ്റായിട്ട് കളയുന്ന പല സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് പ്ലാനർ ഐഡിയാസ് ആണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതാണ്. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലെ ആയിരുന്നു ഫ്രിഡ്ജിൻ്റെ ബോക്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് പഴയ ഫ്രിഡ്ജിൻ്റെ ഒരു ബോക്സ് ആയിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാൻ പെയിൻറ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ അക്രിലിക് പെയിൻറ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പെയിൻറ് പോയ ഭാഗത്ത് മാത്രമാണ് പെയിൻറ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിതാ ജസ്റ്റ് ഇതേപോലെ പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. അടിഭാഗമൊന്നും പെയിൻറ് ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ അതിൽ ഇരുമ്പിലേക്ക് പ്ലാസ്റ്റിക് കോട്ട് പോലെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇളകിപ്പോയ ഭാഗത്തേക്ക് ജസ്റ്റ് ഞാൻ പെയിൻറ് ചെയ്തു, അത്രയേ ഉള്ളൂ. ഇനി ഞാനിതാ ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഞാൻ സാദാ വള്ളി വെച്ചിട്ടാണ് ഇതേപോലെ കെട്ടിക്കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഫേൺ പ്ലാന്റ് ഇതേപോലെ വെച്ച് കൊടുത്തതാണ്. നമുക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് വെച്ച് കൊടുക്കാം. ഫ്ലവറിങ് പ്ലാന്റ്സ് ഒക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതാ ഞാൻ ഇതേപോലെ ഫേൺസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് പഴയ ചൂലി വെച്ച് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ ഡിലീറ്റ് ആയിപ്പോയി. അതുകൊണ്ട് ദാ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ചൂല് തന്നെയാണ്. അപ്പോൾ ഇതേപോലുള്ള ഒരു പഴയ ചൂലിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പ്ലാസ്റ്റിക് ഭാഗത്ത് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഞാൻ ഫുള്ളായിട്ട് കയറ് വെച്ചിട്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ മണി പ്ലാന്റിലേക്കാണ് ഇത് സപ്പോർട്ടിനായിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ആ പോട്ടിലേക്ക് ഇതേപോലെ ജസ്റ്റ് ഇറക്കി വെക്കണം. അതിനുശേഷം നമ്മൾ ഇതിങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് പടർത്തി കൊടുത്താൽ മതിയാവും. ശേഷം ഞാൻ ഇതിന് മുകളിലായിട്ട് ഇതിൽ ഈ ഭാഗത്തൊരു ഹോള് പോലെ വരുന്നുണ്ട്. ആ ഭാഗത്ത് നമ്മൾ ഓൾറെഡി പഴയൊരു ബൾബിൽ ചെയ്തിട്ടുണ്ടായിരുന്ന പഴയൊരു ബൾബിൽ നമ്മൾ സ്പൈഡർ പ്ലാന്റ് നട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടി ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ ദാ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇനി നമ്മൾ നമ്മുടെ ഈ പോത്തോസ് വെക്കുന്ന ആ സെയിം സ്ഥലത്ത് തന്നെ ഈ പോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഇത് വെച്ചിട്ടാണ്. ഇത് ഞങ്ങൾ പറയുന്നത് കാട്ടൻ കോരി എന്നാണ്. മീൻസ് കാട്ടൻ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന അടിച്ചു വാരിട്ട് ആ വേസ്റ്റായിട്ട് വരുന്ന സാധനമൊക്കെ ഉണ്ടാവുമല്ലോ, അതാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ ബ്ലാക്ക് കളറിലുള്ള അക്രിലിക് പെയിൻറ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതേപോലുള്ള ഒരു ഐസ്ക്രീമിൻ്റെ കണ്ടെയ്നറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ സെയിം ബ്ലാക്ക് കളർ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ പെയിൻറ് ചെയ്തൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഗോൾഡൻ കളർ വെച്ചിട്ടൊന്ന് ടച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഈ കണ്ടെയ്നറിലേക്കും സെയിം അതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഞാൻ രണ്ട് സ്ക്രൂ വെച്ച് ഇത് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഞാനിതിലേക്ക് സ്വീറ്റ് ഹോം എന്ന് കൂടി എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബഡ്സിലേക്ക് റെഡ് കളർ വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ബഡ്സ് വെച്ചിട്ട് നമുക്ക് നല്ല പോലെ പെർഫെക്റ്റ് ആയിട്ടൊന്നും എഴുതാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ.